നമസ്കാരം മാക്സ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എം എസ് ആനന്ദൻ രജനി സംവിധാനം നിർവഹിച്ച് വിശാൽ, ശ്രദ്ധ, ശ്രീനാഥ്, റജീന കസാൻഡ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഏറ്റവും പുതിയതായി റിലീസായ ഒരു തമിഴ് ചിത്രമാണ് ചക്ര. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ചിത്രം ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസിന് കുറ്റവാളിയെ കണ്ടെത്താനേ സാധിക്കുന്നില്ല. ഈ അവസരത്തിൽ പോലീസിന് കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രങ്ങളൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിലെ യുവൻ ശങ്കരാജിയുടെ BGM കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ലോജിക്കിന് നിരക്കാത്ത വളരെയധികം സീനുകളുണ്ടെങ്കിലും തിരക്കഥയൊന്നും വലിയ കുഴപ്പമില്ലാതെ തന്നെ സംവിധായകൻ തയ്യാറാക്കിയിട്ടുണ്ട്. വിശാലിൻ്റെ മുൻകാല ത്രില്ലർ ചിത്രങ്ങളായ തുപ്പറിവാളൻ, ഇരുമ്പുതുറൈ എന്നീ ചിത്രങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ആ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. ആ ഒരു നിലവാരത്തിലേക്കൊന്നും ചക്ര എത്തിയിട്ടില്ല. വേറെ ആര് ചെയ്താലും ശരിയാവാത്ത കാര്യങ്ങൾ നായകൻ ചെയ്താൽ മാത്രം ശരിയാകുന്ന പല സിനിമകളിലും കണ്ടുള്ള ക്ലീഷകളൊക്കെ ഈ ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ണടച്ച് വിട്ട് ലോജിക്കിനൊന്നും അധികം ഇടം കൊടുക്കാതെയൊക്കെ സിനിമ കണ്ടാൽ കുഴപ്പമില്ല, ഒരു തവണ കാണാം. കുറച്ച് സീനുകളൊക്കെ ആവശ്യമില്ലാത്തതായി തോന്നി. കുറച്ച് ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. പിന്നെ ആസ് യൂഷ്വൽ വിശാലിൻ്റെ ചിത്രങ്ങൾ കാണുന്ന തീപാറുന്ന സംഘടനം, അത് ഈ സിനിമയിലുണ്ട്. പിന്നെ ചില പ്രധാന കഥാപാത്രങ്ങളുടെ ഡബ്ബിംഗ് ഒന്നും ശരിയാവാത്തതും വലിയ ബുദ്ധിമുട്ടായി തന്നെയാണ് തോന്നിയത്. എനിക്ക് ഈ ചിത്രം ഒരു ആവറേജ് ക്രൈം ത്രില്ലർ ചിത്രമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.